രണ്ട് യാദവരുടെ പടയോട്ടമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. യു പിയിൽ അഖിലേഷ് യാദവിന്റെയും ബീഹാറിൽ തേജസ്വി യാദവിന്റെയും. മുലായം സിംഗ് യാദവിന്റെ പുത്രൻ അഖിലേഷ് യാദവും ലലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവും കൈകോർത്തപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് ചരിത്ര വിജയം കിട്ടി. ബീഹാറിൽ വിചാരിച്ചതുപോലെ ഒരു വമ്പൻ വിജയം നേടാൻ തേജസ്വി യാദവിന് കഴിഞ്ഞില്ല. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെയും അവരുടെ സഖ്യകക്ഷിയായ ജെ ഡി യുവിനെയും കെട്ടിക്കാൻ തേജസ്വി യാദവ് ഇറങ്ങി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ അതാത് മണ്ഡലങ്ങളിൽ പ്രചരണത്തിലേർപ്പെടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് 70 സീറ്റാണ് തേജസ്വി യാദവ് നൽകിയത്. പക്ഷേ നിരാശകരമായ പ്രകടനമായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. പിന്നീട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി തേജസ്വി യാദവ് ബീഹാറിനെ ബി ജെ പി മുക്ത ബീഹാറാക്കി മാറ്റി. തരാതരം പോലെ ചാടുന്ന നിതീഷ് കുമാർ ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ്, എൻ ഡി എക്ക് ഒപ്പമാണ്. നിതീഷ് കുമാറിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞു. ആർ ജെ ഡിക്ക് നിതീഷ് കുമാറുമായി ഇനി യാതൊരു വിധത്തിലുള്ള ബാന്ധവവും ഉണ്ടാകില്ലെന്നും തേജസ്വി യാദവ് പറഞ്ഞു. അധികാരത്തിൽ തുടരാൻ എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന വ്യക്തിയാണ് നിതീഷ് കുമാറെന്ന് തേജസ്വി യാദവ് ആരോപിക്കുന്നു. നിതീഷ് കുമാറും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ ജനങ്ങൾക്ക് നിതീഷ് കുമാറിനെ ഏറെക്കുറെ മനസ്സിലായി. അധികാരം അയാൾക്ക് ഒരാസക്തിയാണ്. അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെയും ബി ജെ പിയെയും തറ പറ്റിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് തേജസ്വി യാദവിന്റെ കീഴിൽ ഇന്ത്യ മുന്നണി. നിലവിൽ ജെ ഡി യുവിന് 43 സീറ്റും ബി ജെ പിക്ക് 75 സീറ്റുമാണ്. ആർ ജെ ഡിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ബീഹാറിൽ ഇപ്പോഴും. ഇക്കുറിയും കോൺഗ്രസിന് 70 സീറ്റ് തന്നെ നൽകാൻ ആർ ജെ ഡി തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ആ 70 സീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്ന മുന്നറിയിപ്പും തേജസ്വി യാദവ് കൊടുത്തിട്ടുണ്ട്. ഇടതുകക്ഷികളും ആർ ജെ ഡിക്ക് ഒപ്പമാണ്, മഹാസഖ്യത്തിന് ഒപ്പമാണ്. സി പി ഐ എം എൽ പോലുള്ള തീവ്ര ഇടതുകക്ഷികളും ആർ ജെ ഡിക്കൊപ്പം നിൽക്കുന്നു. കഴിഞ്ഞ തവണ ഇടതുകക്ഷികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ പ്രകടനം നിരാശകരമായിരുന്നു. അവർ ദുർബലമായിപ്പോയി. അതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന് ബീഹാർ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനാണ് ആർ ജെ ഡിയുടെ ശ്രമം. അതിനുള്ള പ്രവർത്തനങ്ങൾ തേജസ്വി യാദവ് തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് ലലു പ്രസാദ് യാദവിന്റെ കാലത്ത് ബീഹാറിൽ ബി ജെ പിയെ മുട്ടുകുത്തിച്ചിരുന്നു. ബി ജെ പിക്ക് ചലിക്കാൻ പോലും കഴിയാതെ ലലു പ്രസാദ് യാദവ് വലിഞ്ഞുകെട്ടി ബി ജെ പിയെ. ലലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലായപ്പോൾ ആർ ജെ ഡി മുഖ്യമന്ത്രിയായി വന്നത് റാബ്രി ദേവിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവി. എന്തായാലും ലലു പ്രസാദ് യാദവ് ഇപ്പോഴും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. രോഗിയാണെങ്കിലും ആ വയോവൃദ്ധൻ മകന് തന്ത്രങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് പല ഇലക്ഷൻ വിദഗ്ധരും പ്രവചിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊരു മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന്റെ നിരാശ, അതിന്റെ തോൽവിയുടെ ഭാരം മറികടക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നു തേജസ്വി യാദവ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടാണെന്ന് തേജസ്വി യാദവ് തന്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു. അതാത് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് അതാത് നിയോജക മണ്ഡലങ്ങളിൽ അവരെ പ്രവർത്തിക്കാൻ വിടാനാണ് തേജസ്വി യാദവിന്റെ നിർദ്ദേശം. കോൺഗ്രസും ഈ നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞു. ഇടതു പാർട്ടികളും ഈ നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞു. ഇത്തവണ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലൊരു അബദ്ധം സംഭവിക്കരുത് എന്ന് കോൺഗ്രസിനോട് തേജസ്വി യാദവ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. യു പിയിൽ അഖിലേഷ് യാദവ് ആണെങ്കിൽ ബീഹാറിൽ തേജസ്വി യാദവ്. അതാണ് മതേതരത്വത്തിന്റെ രണ്ട് മുഖങ്ങൾ, രണ്ട് യാദവ സിംഹക്കുട്ടികൾ. അവർ ഇരുവരും വന്നത് പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ കളരിയിൽ നിന്നാണ്. മുലായം സിംഗ് യാദവ് എന്ന അധികായന്റെ തണലിലാണ് അഖിലേഷ് യാദവ് രാഷ്ട്രീയം പഠിച്ചത്. ഇപ്പോൾ അദ്ദേഹം പക്വതയാർന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു. ലാലു പ്രസാദ് യാദവ് എന്ന ശക്തനായ മുഖ്യമന്ത്രിയുടെ, ബീഹാറിലെ ശക്തനായ മുഖ്യമന്ത്രിയുടെ, ഒരു കാലത്ത് ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് തേജസ്വി യാദവ്. അദ്ദേഹവും അധികാരം എങ്ങനെ പിടിക്കണമെന്നും അധികാരം എങ്ങനെ നിലനിർത്തണമെന്നും തന്റെ പിതാവിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. ഇരുവരും പക്വതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. എന്തായാലും ബീഹാർ പിടിക്കാൻ തേജസ്വി യാദവ് പടയൊരുക്കം തുടങ്ങി.